നമസ്കാരം. മോട്ടോറോളയുടെ എഡ്ജ് 50 സീരീസിലെ അഞ്ചാമത്തെ സ്മാർട്ട് ഫോണായ മോട്ടോറോള എഡ്ജ് 50 നിയോ മൂന്നാം ഓണത്തിന് ഇന്ത്യയിലെത്തുകയാണ്. കഴിഞ്ഞ മാസം UKയിലാണ് ഈ സ്മാർട്ട് ഫോൺ ആദ്യം പുറത്തിറക്കിയത്. ഇതിന് പിന്നാലെ ഇത് ഇന്ത്യയിലും അവതരിക്കപ്പെടും എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇപ്പോൾ മോട്ടോറോള ഔദ്യോഗികമായി മോട്ടോ എഡ്ജ് 50 നിയോയുടെ ഇന്ത്യയിലെ ലോഞ്ച് തീയതി പ്രഖ്യാപിക്കുകയും കളർ ഓപ്ഷനുകളും ചില ഫീച്ചറുകളും വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മോട്ടോറോള എഡ്ജ് 50 നിയോ ഇന്ത്യൻ ലോഞ്ച് September 16 ഉച്ചയ്ക്ക് 12 ഫ്ലിപ്കാർട്ട് വഴി നടക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. ഇതിനകം UKയിൽ ലോഞ്ച് ചെയ്ത മോഡലായതിനാൽ തന്നെ മോട്ടോറോള എഡ്ജ് 50 നിയോയുടെ ഫീച്ചറുകൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമാണ്. അതിനാൽ തന്നെ എന്ത് വിലയിൽ ഈ ഫോണുകൾ ഇന്ത്യയിൽ അവതരിക്കപ്പെടും എന്നാണ് ഇനി അറിയാനുള്ളത്. മോട്ടോറോളയുടെ എഡ്ജ് 50 സീരീസിൽ ഇതിനകം 4 ഫോണുകളാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. മോട്ടോറോള എഡ്ജ് 50 അൾട്ര, മോട്ടോറോള എഡ്ജ് 50 പ്രോ, മോട്ടോറോള എഡ്ജ് 50, മോട്ടോള എഡ്ജ് 50 ഫ്യൂഷൻ എന്നീ മോഡലുകൾക്ക് പിന്നാലെ എഡ്ജ് 50 സീരീസിലെ അഞ്ചാമനായിട്ടാണ് മോട്ടോറോള എഡ്ജ് 50 നിയോ കഴിഞ്ഞ മാസം അവതരിപ്പിക്കപ്പെട്ടത്. ഈ സീരീസിലെ ഏറ്റവും വില കുറഞ്ഞ മോഡൽ എന്ന നിലയിലായിരിക്കും ഈ ഫോൺ ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെടുക എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയിൽ 4 കളർ ഓപ്ഷനുകളിൽ മോട്ടോറോള എഡ്ജ് 50 നിയോ ലഭ്യമാകും എന്ന് ഫ്ലിപ്കാർട്ടിലൂടെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. പാൻറോൺ സർട്ടിഫൈഡ് നോട്ടിക്കൽ ബ്ലൂ, ലാറ്റെ, ഗ്രിഫൈൽ, പോയിന്റ് സിയാന എന്നിവയാണ് ആ 4 കളർ ഓപ്ഷനുകൾ. ഈ 4 ഫോണുകളും വീഗൻ ലെതർ ഡിസൈനിലാണ് എത്തുന്നത്. മോട്ടോറോള എഡ്ജ് 50 നിയോ MIL STD 810H സർട്ടിഫൈഡ് സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് തന്നെ വീഴ്ചകളിൽ നിന്നുള്ള പരിക്കുകളെയും താപത്തെയും പ്രതിരോധിക്കാനുള്ള ശേഷിയും മികച്ച ഈടും ഈ ഫോൺ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 14 അടിസ്ഥാനമാക്കിയാണ് ഈ ഫോണിന്റെ പ്രവർത്തനം. 5 വർഷത്തെ OS അപ്ഗ്രേഡുകളും 5 വർഷത്തെ സുരക്ഷാ അപ്ഡേറ്റുകളും ലഭിക്കുമെന്നത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ്. പുതിയ സ്മാർട്ട് ഫോണുകളിലെല്ലാം ഉള്ളതുപോലെ തന്നെ ഒട്ടനവധി AI ഫീച്ചറുകൾ ഈ മോട്ടോറോള സ്മാർട്ട് ഫോണും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മോട്ടോറോള എഡ്ജ് 50 നിയോയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കിയാൽ മീഡിയടെക് ഡിമെൻസിറ്റി 7300 ചിപ്സെറ്റ് ആണ് ഈ സ്മാർട്ട് ഫോണിന്റെ കരുത്ത്. 12 GB LPDDR4X റാമും 512 GB UFS 3.1 സ്റ്റോറേജും ഉള്ള ഒറ്റ കോൺഫിഗറേഷനിലാണ് ഇത് UKയിൽ ലോഞ്ച് ചെയ്തത്. ഇവിടെയും അങ്ങനെ തന്നെയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 6.4 ഇഞ്ച് 1.5K Pol-ED ഡിസ്പ്ലേ, 120Hz റിഫ്രഷ് റേറ്റ്, 3000 nits പീക്ക് ബ്രൈറ്റ്നസ്, ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ എന്നിവ ഇതിലുണ്ട്. 68W വയർഡ് ഫാസ്റ്റ് ചാർജിംഗ്, 15W വയർലെസ് ചാർജിംഗ് പിന്തുണകളോടെ 4310 mAh ബാറ്ററിയാണ് എഡ്ജ് 50 നിയോയിൽ നൽകിയിരിക്കുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള 50MP പ്രൈമറി ക്യാമറ, 13MP അൾട്രാ വൈഡ് മൈക്രോ ക്യാമറ, 3x ഒപ്റ്റിക്കൽ സൂമുള്ള 10MP ടെലിഫോട്ടോ ലെൻസ് എന്നിവ ഉൾപ്പെടുന്ന ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണമാണ് മോട്ടോറോള എഡ്ജ് 50 നിയോയിൽ ഒരുക്കിയിരിക്കുന്നത്. സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായി 32MP ഫ്രണ്ട് ക്യാമറയും ഉണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, ഡോൾബി അറ്റ്മോസ്, NFC, USB ടൈപ്പ് സി പോർട്ടുള്ള ഡ്യുവൽ സ്പീക്കറുകൾ, ഡ്യുവൽ സിം, വൈഫൈ 6E, ബ്ലൂടൂത്ത് 5.3, NFC, USB ടൈപ്പ് സി, IP68 റേറ്റിംഗ്, MIL STD 810H സർട്ടിഫിക്കേഷൻ എന്നിവയൊക്കെയാണ് മോട്ടോറോള എഡ്ജ് 50 നിയോയുടെ മറ്റ് പ്രധാന ഫീച്ചറുകൾ. എന്തായാലും ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് വലിയ മുതൽ മുടക്കില്ലാതെ തന്നെ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങണം, അത്യാവശ്യം ഫീച്ചറുകൾ എല്ലാം വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് പറ്റിയ ഫോണാണ് മോട്ടോറോളയുടെ ഈ ഒരു എഡ്ജ് 50 നിയോ ഫോൺ. പ്രത്യേകിച്ച് ഫാമിലിക്കും യൂത്തിനും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള നിർമ്മാണമാണ് ഇതിലെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും പൈസ ഇല്ല, അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചറുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ ഏറ്റവും നല്ല ഫോൺ എന്നൊരു ഓപ്ഷനിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് ഓണക്കാലത്ത് വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഡിസ്കൗണ്ടുകളും ഒരുപക്ഷെ ഇതിന്റെ പിന്നാലെ വന്നേക്കാം. വലിയ ചിലവില്ലാതെ ഒരു 25,000 രൂപയ്ക്ക് താഴെ ബജറ്റിൽ വാങ്ങാൻ ഒരു ഫോൺ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ ഫോൺ തന്നെയാണ് മോട്ടോറോളയുടെ എഡ്ജ് 50 നിയോ.